ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഐ എസ് എല്ലിന്റെ മാച്ച് വീക്ക് 3 റിവ്യൂ വീഡിയോയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഐ എസ് എൽ ഇതാ മൂന്നാമത്തെ മത്സര ആഴ്ച പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ആവേശഭരിതമായ രീതിയിലാണ് ഐ എസ് എല്ലിന്റെ പുതിയ സീസൺ 11-ാമത് പതിപ്പ് പുരോഗമിക്കുന്നത്. 2024-25 സീസൺ. കഴിഞ്ഞ മത്സര ആഴ്ചയിലെ മത്സരങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ലോട്ട് ഓഫ് തിങ്സ്, ഒരുപാട് മികച്ച പ്രകടനങ്ങളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച്, ക്ലബ്ബുകളെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു റിവ്യൂ വീഡിയോ തന്നെയാണ് ഇത്. കഴിഞ്ഞ ആഴ്ച അത്രമേൽ ഒരുപാട് കാര്യങ്ങൾ ഐ എസ് എല്ലിൽ നടന്നു ഒരുമിച്ച് ഒറ്റയടിക്ക്. ഇതെല്ലാം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എല്ലാത്തിനും മീതെ കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ഹൈലൈറ്റ് ഓഫ് ദ മാച്ച് വീക്ക് 3 എനിക്ക് സുനിൽ ഛേത്രിയുടെ റെക്കോർഡ് തന്നെയാണ്. ഐ എസ് എൽ ചരിത്രത്തിലെ ഓൾ ടൈം ടോപ്പ് സ്കോററായി ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരേ ഒരു ക്യാപ്റ്റൻ ലീഡർ ലെജൻഡ് സുനിൽ ഛേത്രി മാറുന്ന കാഴ്ചയാണ് ഐ എസ് എല്ലിന്റെ മാച്ച് വീക്ക് 3 സമ്പന്നമാക്കുന്നത്, അല്ലെങ്കിൽ സമ്പന്നമാക്കിയത്. തീർച്ചയായും സുനിൽ ഛേത്രിയുടെ നേട്ടത്തിനൊപ്പം നിന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് അദ്ദേഹത്തെ ആദരിക്കാം, കൈയടിക്കാം. നോ ഡൗട്ട്, 64 ഗോളുകളായിരിക്കും സുനിൽ ഛേത്രിയുടെ ഐ എസ് എല്ലിലെ ആകെ ഗോൾ നേട്ടം. 158 ഐ എസ് എൽ മത്സരങ്ങളിൽ 64 ഗോളുകൾ, ഓൾ ടൈം ടോപ്പ് സ്കോറർ സുനിൽ ഛേത്രി. ഓർക്കുക, ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി 151 മത്സരങ്ങളിൽ നിന്നും 94 ഗോളുകളോടെ ഇന്ത്യയുടെ അന്താരാഷ്ട്ര ഫുട്ബോളിലെ എക്കാലത്തെയും വലിയ ടോപ്പ് സ്കോറർ സുനിൽ ഛേത്രിയാണ്. റെക്കോർഡ് അദ്ദേഹത്തിനൊപ്പമാണ്. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച മോസ്റ്റ് ക്യാപ്ഡ് പ്ലെയർ ഇന്റർനാഷണൽ അദ്ദേഹമാണ്. നമുക്കറിയാം, ഇപ്പോഴത്തെ ഐ എസ് എല്ലിലെ ഓൾ ടൈം ടോപ്പ് സ്കോറർ പദവിയും അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു. ബംഗളൂരു മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെ കളിച്ച കഴിഞ്ഞ ആഴ്ചയിലെ മത്സരത്തിൽ നേടിയ പെനാൽറ്റി, രണ്ടാം പകുതിയിൽ നേടിയ പെനാൽറ്റി ഗോൾ അദ്ദേഹത്തിന്റെ ഐ എസ് എല്ലിലെ 64-ാമത്തെ ഗോളായിരുന്നു. 63 ഗോളുകളുമായി ഒപ്പം നിന്ന നൈജീരിയക്കാരൻ ബർത്തലോമിയോ ഓഗ്ബച്ചയെ പിന്തള്ളിക്കൊണ്ട് ഇതാ ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഇനി ടോപ്പ് സ്കോറർ ഒരാളേ ഉള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു ഇന്ത്യൻ പ്ലെയർ തന്നെയാണ്. ഹി ഈസ് എൻ ഇന്ത്യൻ, എ ട്രൂ ഇന്ത്യൻ ഇൻ ഓൾ സെൻസ്, സുനിൽ ഛേത്രി. മാച്ച് വീക്ക് 3 മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഈ സീസണിൽ ഐ എസ് എല്ലിൽ അരങ്ങേറ്റം കുറിച്ച കൊൽക്കത്ത മൊഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് ചരിത്രമെഴുതിയ കാഴ്ചയാണ്. മൊഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന്റെ ചരിത്രത്തിൽ, ഐ എസ് എൽ ചരിത്രത്തിലെ ആദ്യ വിജയം അവർ സ്വന്തമാക്കിയത് 3-ാം മത്സര ആഴ്ചയിലാണ്. ചെന്നൈക്കെതിരായ എവേ മത്സരം അവര് ഏകപക്ഷീയമായ ഒരു ഗോളിന് ജയിക്കുമ്പോൾ അത് 133 വർഷം പഴക്കമുള്ള മൊഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന്റെ ചരിത്രത്തിലെ വലിയ ഒരു ദിവസമായിരുന്നു. ദെയർ ഫസ്റ്റ് എവർ ഐ എസ് എൽ വിൻ ദാറ്റ് ഹാപ്പൻഡ് ഇൻ മാച്ച് വീക്ക് 3 അഗെയിൻസ്റ്റ് ചെന്നൈ, ആൻഡ് എവേ ഗെയിം വിച്ച് പ്ലേഡ് ഇൻ ചെന്നൈ. അതേപോലെ ഒഡീഷ എഫ് സി സീസണിൽ ആദ്യ 2 മോശം റിസൾട്ടുകൾക്ക് ശേഷം അവർ ആദ്യ വിജയം കണ്ടെത്തി. അവരുടെ ഹോം ഗ്രൗണ്ടായ ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ ഒഡീഷ ബീറ്റ് ജംഷഡ്പൂർ 2-1. ഇതൊക്കെയാണ് ആദ്യ ഈ മാച്ച് വീക്ക് 3 മൂന്നാം മത്സര ആഴ്ചയിലെ പ്രധാനപ്പെട്ട മത്സര ഫലങ്ങൾ എന്ന് പറയാവുന്നത് ഇതൊക്കെയാണ്. ഐ എസ് എല്ലിന്റെ ആദ്യത്തെ 3 മത്സര ആഴ്ചകളിൽ നിന്നും മാത്രമായി 54 ഗോളുകൾ സ്കോർ ചെയ്യപ്പെട്ടിരിക്കുന്നു. 54 ഗോൾ സ്കോർഡ് ഇൻ 3 മാച്ച് വീക്സ്. ഇതൊരു നല്ല തുടക്കമാണ് ഐ എസ് എല്ലിനെ സംബന്ധിച്ചിടത്തോളം. ഗോളുകൾ വരുന്നു, ഗോൾ മഴ തുടരുന്നു, വിച്ച് ഇസ് ഗുഡ് ഫോർ ഐ എസ് എൽ. അതേപോലെ പറയുകയാണെങ്കിൽ ഈ 54 ഗോളുകളിൽ 32 32 ഓഫ് ദിസ് ടോട്ടൽ 54 രണ്ടാം പകുതിയിൽ സ്കോർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഗോളുകളാണ്. സോ ദിസ് സീസൺ ഇസ് ഗോയിങ് ടു ബി ഒരു സെക്കൻഡ് ഹാഫ് ഗോളടി മേളത്തിന്റെ സീസണായി മാറുമോ? ഏതായാലും അതാണ് ആദ്യ മത്സര ആഴ്ചകളിലെ സൂചന നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് നോക്കാം. ബ്ലാസ്റ്റേഴ്സ് ആദ്യ 3 മത്സരങ്ങളിൽ നിന്നായി 4 ഗോളുകൾ ആണ് ആകെ സ്കോർ ചെയ്തിരിക്കുന്നത്. ഈ 4-ൽ 4 ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് 3 മാച്ചസ്, സെക്കൻഡ് ഹാഫിൽ ഓൺലിയാണ്, സെക്കൻഡ് ഹാഫിലാണെന്ന് കാണാം. സോ ഈ രണ്ട് കണക്കും പരസ്പരം ചേർന്ന് നിൽക്കുന്ന കണക്കുകളായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി ടോപ്പ് സ്കോറർമാരെ നോക്കിയാൽ ആദ്യത്തെ 3 മത്സര ആഴ്ചകൾ നോക്കിയാൽ അല്ലാദിൻ അജാരി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 3 ഗോളുകൾ, സുനിൽ ഛേത്രി ഓൾസോ 3 ഗോൾസ്, അവർ രണ്ടുപേരുമാണ്. അതേപോലെ ബോർഹ ഹെരേര, എഫ് സി ഗോവയുടെ ബോർഹ ഹെരേര, ഇവർ 3 പേരുമാണ് 3 ഗോളുകൾ വീതം നേടി ടോപ്പ് സ്കോറർമാരായി നിൽക്കുന്നത് ആദ്യത്തെ 3 മത്സരാഴ്ചയിൽ. അതിൽ അജാരി 3+1 ആൻഡ് സുനിൽ ഛേത്രി 3+1, 3 ഗോളും ഒരു അസിസ്റ്റും ഉൾപ്പെടെയുണ്ട് സുനിൽ ഛേത്രിക്കും അജാരിക്കും. സോ 4 ഗോൾ കോൺട്രിബ്യൂഷൻ ആണ് അജാരിക്കും സുനിൽ ഛേത്രിക്കും ഉള്ളത്. സോ ഇവർ രണ്ടുപേരുമാണ് ആദ്യത്തെ 3 ആഴ്ചകൾ പിന്നിടുമ്പോൾ ടോപ്പ് താരങ്ങളായി മുകളിൽ വിലസുന്നത്, അജാരി ആൻഡ് ഛേത്രി. കഴിഞ്ഞ ആഴ്ചത്തെ മത്സരങ്ങൾ വിലയിരുത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മകളെ ഒന്ന് റീവൈൻഡ് ചെയ്ത് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ. ബംഗളൂരു തുടർച്ചയായ 3-ാമത്തെ വിജയം നേടി.
കഴിഞ്ഞ കപ്പിൾ ഓഫ് സീസൺസ് ബംഗളൂരു തുടരുന്ന ആ ഒരു മോശം പ്രകടനത്തിന് ഈ സീസണിൽ കൃത്യമായ കാതലായ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതിന്റെ ശക്തമായ സൂചനയാണ് ബംഗളൂരു എഫ് സി നൽകുന്നത്. തുടർച്ചയായ മൂന്നാം ഹോം മത്സരത്തിലും ബംഗളൂരുവിന്റെ വിജയം, ദാറ്റ് ടു വിത്ത് 3 ക്ലീൻ ഷീറ്റ്സ്. മൂന്ന് ക്ലീൻ ഷീറ്റ് വിജയമാണ് ആദ്യത്തെ മൂന്ന് മാച്ചുകളിൽ ബംഗളൂരുവിന്. മൂന്നും അവരുടെ ഹോം ഗ്രൗണ്ടായ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ. ഏറ്റവും ഒടുവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെ മാച്ച് വീക്ക് 3 ബംഗളൂരു നേടിയ 3-0 വിജയം അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. ബംഗളൂരുവിന്റെ ഈ കുതിപ്പ് ജെനുവിൻ ആണോ, റിയൽ ആണോ അല്ലയോ എന്ന് ഈ മാച്ച് വീക്ക് 4 അറിയാം. ബിക്കോസ് അവർ ഗോയിങ് ടു പ്ലേ ഫസ്റ്റ് എവേ മാച്ച് ഓഫ് ദ സീസൺ, ദാറ്റ് ടു അഗെയിൻസ്റ്റ് ദ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് മുംബൈ സിറ്റി എഫ് സി. ആ മാച്ച് കഴിയുമ്പോൾ അറിയാം ബംഗളൂരുവിന്റെ ഈ കുതിപ്പ് ഹോമിൽ മാത്രമേ ഉള്ളൂ അതോ ഈ സീസൺ മുഴുവൻ ജെനുവിനായി നമ്മൾ കാണാൻ പോകുന്ന കുതിപ്പാണോ അല്ലയോ എന്ന് കാത്തിരിക്കും. ഏതായാലും ബംഗളൂരുവിന്റെ കുതിപ്പ് അവർ തന്നെയാണ്. പോയിന്റ് പട്ടികയിൽ 1 സ്ഥാനത്ത്, 3 മൂന്ന് വിജയം, 9 പഞ്ചാബും തുടർച്ചയായ 3 മത്സരം വിജയിച്ചു. 3-3 വിജയം, 9 ഉണ്ടെങ്കിലും ഗോൾ ഡിഫറൻസിൽ പഞ്ചാബ് 2 സ്ഥാനത്ത് നിൽക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ 5 സ്ഥാനത്താണ്. നോർത്ത് ഈസ്റ്റിനെതിരെ മാച്ച് വീക്ക് 3 കേരള ബ്ലാസ്റ്റേഴ്സ് സമനില പിരിഞ്ഞു 1-1. ആ സമനിലയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് 4 5 സ്ഥാനത്ത് നിൽക്കുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് നിലവിൽ 8 സ്ഥാനത്താണ്. നിലവിലുള്ള ലീഗ് ഷീൽഡ് ജേതാക്കൾ, നിലവിലുള്ള ഐ എസ് എൽ ട്രോഫി ജേതാക്കളായ മുംബൈ 11 സ്ഥാനത്താണ്. ഈസ്റ്റ് ബംഗാൾ കൊൽക്കത്ത 12 സ്ഥാനത്താണ്. തുടർച്ചയായ 3 മത്സരവും ഈസ്റ്റ് ബംഗാൾ തോൽക്കുന്ന കാഴ്ച. തുടർച്ചയായ ആദ്യത്തെ 3 മാച്ച് വീക്കിലും ഈസ്റ്റ് ബംഗാളിന് തോൽവിയാണ്. ആ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഈസ്റ്റ് ബംഗാളിന്റെ മുഖ്യ പരിശീലകൻ കാൽ കുവാദ്രാത്തിന്റെ കസേര തെറിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. കുവാദ്രാത്ത് ഗുഡ് ബൈ ടു കുവാദ്രാത്ത് പറഞ്ഞു കഴിഞ്ഞു. കാൽ കുവാദ്രാത്തിനെ പറഞ്ഞുവിട്ടു ഈസ്റ്റ് ബംഗാൾ തുടർച്ചയായ 3 തോൽവിയോടെ. ടീമിന്റെ താൽക്കാലിക ചുമതല ഇൻചാർജായി ചുമതലയേറ്റിരിക്കുന്നത് നിലവിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് പരിശീലകനും മലയാളി കോച്ചുമായ ബിനോ ജോർജ് ആണ് നിലവിൽ ഈസ്റ്റ് ബംഗാളിന്റെ മുഖ്യ പരിശീലകന്റെ ചുമതല വഹിക്കുന്നത്. ബിനോ ജോർജിനും നമുക്ക് എല്ലാ ആശംസകളും നേരാം വരുന്ന മത്സരങ്ങളിൽ. ഓൾ ദ വെരി ബെസ്റ്റ് ബിനോ ജോർജ്. നമുക്ക് എല്ലാ ആഴ്ചയിലെയും പോലെ ഈ മത്സര ആഴ്ചയിലെയും നമ്മുടെ ടീം ഓഫ് ദ വീക്ക് തെരഞ്ഞെടുത്താൽ നമുക്ക് ശ്രമിക്കുകയാണ്. ഗോൾ പോസ്റ്റിൽ നമുക്ക് ഗുർപ്രീതിനെ നിർത്താം. കഴിഞ്ഞ ആഴ്ചയും ഗുർപ്രീതിന്റെ, ബംഗളൂരുവിന്റെ ഗോൾ കീപ്പർ ഗുർപ്രീതിന്റെ മികച്ച പ്രകടനമാണ് നമ്മൾ കണ്ടത്. 8 സേവുകൾ ഉണ്ടായിരുന്നു ഗുർപ്രീതിന്. 100% സേവ് പെർസെന്റേജ് നിലനിർത്തും. സോ ഗുർപ്രീതിനെ നമുക്ക് ഗോൾ പോസ്റ്റിൽ നിർത്താം. ഡിഫൻസിൽ നമുക്ക് ബംഗളൂരുവിന്റെ നിഖിൽ പൂജാരി, പഞ്ചാബിന്റെ നിഖിൽ പ്രഭു, ഒഡീഷയുടെ മുർത്തദ ഫോൾ എന്നിവരെ കൊണ്ടുവരാം. നിഖിൽ പൂജാരി ഒരു അസിസ്റ്റന്റ് കഴിഞ്ഞ ആഴ്ച, 21 ഫോർവേഡ് പാസ് ഉണ്ട് അദ്ദേഹത്തിന്. നിഖിൽ പ്രഭു ആകട്ടെ 5 ഇന്റർസെപ്ഷനും അതേപോലെ 19-10 ഡുവൽസും വിൻ ചെയ്തു. ഏരിയൽ ബാറ്റിലും 7-7 നിഖിൽ പ്രഭു വിൻ ചെയ്തു. മുർത്തദ ഫോൾ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞ ആഴ്ച. 11-10 ഡുവൽസും മുർത്തദ ഫോൾ വിൻ ചെയ്തു. ഒഫ്കോഴ്സ് ഏരിയൽ ഡുവൽസിലും 100% സക്സസ് റേറ്റ് കീപ്പ് ചെയ്യുന്നു. സോ നിഖിൽ പ്രഭു, നിഖിൽ പൂജാരി ആൻഡ് മുർത്തദ ഫോൾ അവർ ഡിഫൻഡേഴ്സ്. മിഡ്ഫീൽഡിൽ നമുക്ക് 4 പേരെ വെക്കാം. ഒഫ്കോഴ്സ് നോവ സദുയെ നമ്മൾ കൊണ്ടുവരുന്നു വിങ്ങറായി. ഒരു ഗോൾ അടിച്ച നോവ 3 ചാൻസ് ക്രിയേറ്റ് ചെയ്തു. പെനാൽറ്റി ബോക്സ് എൻട്രി 12 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നോവ സദുയ്. അതേപോലെ ഒരു വിങ്ങിൽ നമുക്ക് അല്ലാദീൻ അജാരിയെ വെക്കാം. അജാരി നോർത്ത് ഈസ്റ്റിന് വേണ്ടി വീണ്ടും തുടർച്ചയായ 3 മത്സരത്തിലും ഗോൾ അടിച്ചു. റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചു. എലാനോയുടെ ഒപ്പം ഇടം പിടിച്ചു. 3 out of 3 ഡെബ്യൂ സീസൺ. അതേപോലെ 7 സക്സസ്ഫുൾ ഡ്രിബിൾ. അതേപോലെ ബാറ്റിൽ ഷോർട്ട് സോൺ ടാർഗറ്റിൽ 6 ഷോട്ടുകളിൽ 2 ഓൺ ടാർഗറ്റാണ് അജാരി. സോ നമ്മൾ നോവയെയും അജാരിയെയും മിഡ്ഫീൽഡിൽ വെക്കുന്നു. ഒപ്പം നടുവിൽ രണ്ടുപേർ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ആയി ബോർഹ ഹെരേരെ നമ്മൾ കൊണ്ടുവരികയാണ്. അതേപോലെ ഹ്യൂഗോ തോമസിനെ കൊണ്ടുവരുന്നു. ഫിലിപ്പെ മർസീലിയാക്ക്, പഞ്ചാബിന്റെ ഫിലിപ്പെ മർസീലിയാക്ക് ഈ തവണ ഗോൾ അടിച്ചു. അതേപോലെ 6 ഷോർട്ട് സോൺ ടാർഗറ്റ് ഉണ്ട്. ഹ്യൂഗോ തോമസ് 2 അസിസ്റ്റന്റ് ഈ സീസണിൽ. 3 ചാൻസ് ക്രിയേറ്റ് ചെയ്തു ഒഡീഷയുടെ ഹ്യൂഗോ തോമസ്. അതേപോലെ ബോർഹ ഹെരേര എഫ് സി ഗോവ 3 ഗോളുകൾ, 8 ഷോട്ടുകൾ. സോ ഈ 3 പേരെയും നമ്മൾ നമ്മുടെ ഈ ആഴ്ചയിലെ മിഡ്ഫീൽഡേഴ്സ് ആയി സെലക്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ മാച്ച് വീക്കിൽ നമ്മുടെ മാച്ച് വീക്ക് ടീമിന്റെ ഫോർവേഡ്സ് ആയി നമുക്ക് ഡീഗോ മൗറീസിയോ, ഒഡീഷയുടെ ഡീഗോ മൗറീസിയോ, അദ്ദേഹം ഒരു ഗോൾ അടിച്ചു. 5 ഷോട്ടുകൾ ഉണ്ട്. അതേപോലെ സുനിൽ ഛേത്രി, ഓഫ്കോഴ്സ് റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ച ആഴ്ചയാണ് ഛേത്രിക്ക്. ഒരു ഗോളും ഒരു അസിസ്റ്റും. സോ ഛേത്രി ഫ്രം ബംഗളൂരു ആൻഡ് മൊറീസിയോ ഫ്രം ഒഡീഷ നമ്മുടെ ഈ ആഴ്ചയിലെ ടീം ഓഫ് ദ വീക്കിലെ സ്ട്രൈക്കേഴ്സ് ആണ് രണ്ടുപേരുമാണ്. ഇതാണ് നമ്മുടെ ഈ ആഴ്ചയിലെ ടീം ഓഫ് ദ വീക്ക്. എല്ലാവർക്കും ഈ പോസ്റ്റ് മാച്ച് വീക്ക് അനാലിസിസ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത മാച്ച് വീക്ക് 4 അനാലിസിസ് വീഡിയോയുമായി കാണും വരെ യു പീപ്പിൾ ടേക്ക് കെയർ. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ. ദിസ് ഇസ് ഷൈജു ദാമോദരൻ സൈനിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്.